ജോലി കിട്ടിയ സന്തോഷത്തിന് കുട്ടികൾക്ക് ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിയാ ഞാൻ വന്നെ. ഞാനിവിടെ വന്നിട്ട് ഇവർക്കൊന്നും വാങ്ങിക്കൊടുത്തില്ലല്ലോ. ഇത് ആര്യനൊരു വാച്ച് മേടിച്ചു. അങ്ങനൊരാഗ്രഹം ഇവന്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ദാമോനെ, എന്തിടാ മോനെ വാങ്ങിക്കാത്തെ? അച്ഛൻ വാങ്ങിച്ചോണ്ടൊന്നല്ലേ മോൻ വാങ്ങിച്ചു. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് എന്റെ അമ്മ വാങ്ങി തന്നോളൂ. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ലേ, ഇനി അങ്ങനെ മതി. മക്കളെ, നിങ്ങൾ ചെല്ലേ, പൊക്കോ. അമ്മേ, കണ്ടില്ല അമ്മ എന്നെ അവര് രണ്ടുപേരും വല്ലാതെ വേദനിപ്പിക്കുന്നത്? നീ അവരെ വേദനിപ്പിച്ചേനെ, അവര് പ്രതികാരം ചെയ്തു, അത്രമാത്രം. നിന്റെ കാര്യം ഓർക്കുമ്പോ സങ്കടമുണ്ട് എന്ന് കരുതി അവൻ നിന്നോട് കാണിക്കുന്നത് ശരിയല്ല എന്നും പറയാൻ പറ്റില്ല. ആര്യന്റെ മനസ്സിൽ കയറിപ്പറ്റാൻ എന്താണൊരു വഴി? തന്നെ ജോലി കിട്ടി, അതൊരു ആശ്വാസമായി. എങ്കിലും എനിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ എൻ്റെ മകൻ എന്നെ ഒന്ന് അച്ഛനെങ്കിലും വിളിക്കണം. നീ കണ്ടില്ലേ, ഞാൻ അവന് നൽകി ഗിഫ്റ്റ് പോലും അവൻ വാങ്ങിയില്ല. അവന്റെ മനസ്സിൽ എന്നോട് വെറുപ്പാ. ഇതൊക്കെ എന്തിനാ എന്നോട് വന്ന് പറയുന്നത്? അവൻ നിങ്ങളെ വെറുക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാ. ആയിരിക്കാം. അവന്റെ മനസ്സിൽ അവന്റെ അച്ഛന്റെ ചിത്രം ഒരു വിരൂപമാണ്. അവന്റെ അമ്മയെയും അവനെയും ഉപേക്ഷിച്ച് നാടുവിട്ടവൻ, സ്നേഹമില്ലാത്തവൻ. അതല്ല സത്യം. ആയിരിക്കാം, പക്ഷെ ഇന്ന് ഞാൻ ഇതിനൊക്കെ പശ്ചാത്തപിക്കുന്നു. സ്നേഹത്തോടെ നിങ്ങൾക്കൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നു. സ്മൃതി, അച്ഛനെ കുറിച്ച് മക്കളുടെ മനസ്സിലുണ്ടാവുന്നത് അമ്മ പറഞ്ഞു കൊടുത്ത രൂപമാണ്. അച്ഛനെ കുറിച്ച് മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടതും അമ്മയാണ്. ഞാൻ നല്ലതൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവന്റെ മനസ്സിൽ ഞാൻ ഒരു നല്ല അച്ഛനല്ല, നല്ല മനുഷ്യനല്ല. നീ വിചാരിച്ച അവന്റെ മനസ്സ് മാറ്റാൻ പറ്റും? അമ്മ പറയുന്നതാ ഒരു കുഞ്ഞിന്റെ മനസ്സിൽ അവന്റെ അച്ഛൻ.
മനസ്സിലായില്ല. എന്നെ കുറിച്ച് ഞാനൊരു സാങ്കല്പിക കഥയുണ്ടാക്കിയിട്ടുണ്ട്, അത് നീ അവന് പറഞ്ഞു കൊടുക്കണം. അവൻ തെറ്റിദ്ധരിച്ചതാണ്, അവന്റെ അച്ഛൻ നല്ലവനാണെന്ന് അവൻ മനസ്സിലാക്കണം. അപ്പോ അവന്റെ ഈ വെറുപ്പൊക്കെ മാറും. ഓ, എന്താണാവോ ഞാൻ അച്ഛനെ കുറിച്ച് അവനോട് പറഞ്ഞു കൊടുക്കേണ്ട കഥ? മുമ്പ് ഞാൻ ജോലി തേടിയ ബോംബെയിലേക്ക് പോയത്, ഭാര്യയും മകനെയും നല്ല രീതിയിൽ വളർത്തുകയായിരുന്നു എന്റെ സ്വപ്നം. അവിടെ ജോലി കിട്ടി, അതോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലും മുഴുകി. തെരുവിൽ അനാഥമായി കിടക്കുന്നവരെ സാന്ത്വന കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന ഒരു മനുഷ്യസ്നേഹിയായിരുന്നു ഞാൻ. അങ്ങനെ തെരുവിൽ കിടക്കുന്ന പലരെയും രക്ഷപ്പെടുത്തി. അതിൽ കുട്ടികളും വൃദ്ധരും ഒക്കെ ഉണ്ടായിരുന്നു. ഭിക്ഷാടന മാഫിയ ഭീഷണിപ്പെടുത്തി യാചിക്കാൻ അയക്കുന്ന പാവങ്ങളും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവരെയൊക്കെ സാന്ത്വന കേന്ദ്രങ്ങളിൽ എത്തിച്ചത് ഭിക്ഷാടന മാഫിയെ ചൊടിപ്പിച്ചു. എങ്ങനെയെങ്കിലും മനുഷ്യസ്നേഹിയായ എന്നെ ഇല്ലാതാക്കണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു കള്ളക്കേസിൽ അവരെന്നെ കുടുക്കി, ഞാൻ ജയിലിലുമായി. ഓ, ബോംബെയിലെ ജയിലിൽ നരകയാതന അനുഭവിച്ച നിങ്ങൾ ഇപ്പൊ മോചിതനായി മടങ്ങി വന്നു. മകന് സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി ഈ മനുഷ്യസ്നേഹി ജയിലിലായത് മറച്ചുവെച്ചു അല്ലേ? അതെ, അങ്ങനെ പറഞ്ഞാ മതി, അവന്റെ മനസ്സ് മാറും. എന്നോട് സ്നേഹവും സിമ്പതിയും ഒക്കെ തോന്നും. ഞാൻ നിങ്ങൾ ഉപേക്ഷിച്ച് പോയതല്ല എന്ന് അവന് ബോധ്യപ്പെട്ട എന്നോടുള്ള ദേഷ്യമൊക്കെ മാറും. സ്മൃതി, ഈ കഥ നീ പെട്ടെന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ മറ്റെന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാം, പക്ഷേ എന്റെ മനസാക്ഷിയെ വഞ്ചിച്ച് ഈ കള്ളക്കഥ ഞാൻ അവനോട് പറയില്ല. അങ്ങനെ നിങ്ങൾ നല്ലൊരു അച്ഛനായി മകന്റെ മനസ്സിൽ കയറി പറ്റണ്ട. ഓരോ നമ്പറുമായിട്ട് വന്നിരിക്കുന്നു. ജോർജ് സാറാ, തനിമ വസ്ത്രമൊത്ത വ്യാപാര സ്ഥാപനത്തിന്റെ ഓണറാ. നമസ്കാരം സാർ, അകത്തോട്ടിരിക്കാം. വേണ്ട, ഞാൻ കടയിൽ പോയിരുന്നു കാശ് വാങ്ങിക്കാൻ. അപ്പൊ അവരെ എങ്ങോട്ട് പറഞ്ഞോട്ടെ? കടയിപ്പോ അവരാ നടത്തുന്നത്, മുന്നിടപാടുകളൊക്കെ മീര തന്നെ തീർക്കുന്നതെന്നാ അവര് പറഞ്ഞത്. തുണിത്തരങ്ങൾ വാങ്ങിയ വകയിൽ രൂപ 2 ലക്ഷം ഉണ്ടേ തിരിച്ചടയ്ക്കാൻ. അവധിയും തീർന്നു, തുക വേണം, അതിനെ എങ്ങോട്ട് വന്നത്? അത് കൊള്ളാലോ, കട അവരാ നടത്തുന്നേ, അപ്പോ കാശു അവരല്ലേ തരേണ്ടത്? എനിക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല. നീയല്ലേ എവരുടെ തുണിത്തരങ്ങൾ വാങ്ങിച്ചത്? അപ്പോ നീയല്ലേ കാശു കൊടുക്കേണ്ടത്? അച്ഛാ, അച്ഛൻ ഇതിൽ ഇടപെടണ്ട. ജോർജ് സാർ, കടയുടെ ഉടമസ്ഥതയെ കുറിച്ച് തർക്കം നിലനിൽക്കുക. ഒരു സുപ്രഭാതത്തിൽ വന്ന് അവര് കട കയ്യേറി. എന്റെ ഹസ്ബൻഡിന്റെ ആദ്യ ഭാര്യയാണെന്നാ പറയുന്നത്. ഒരു പട്ടിയെ പോലെ അവരെന്നെ അവിടെ നിറക്കി വിട്ടു. മീര, താനിങ്ങനെ വിഷമിക്കാതെ. എങ്ങനെ വിഷമിക്കാതിരിക്കും, ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല ജോർജ് സാറേ. ഒരു 10 രൂപ പോലും എടുക്കാനില്ല എന്റെ കയ്യില്. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടേ? കടയുടെ പേരിലാണല്ലോ നിങ്ങൾ ഞങ്ങൾക്ക് തുണിത്തരങ്ങൾ തന്നത്. അത് കടയിൽ തന്നെ ഉണ്ട്, അത് വിൽക്കുന്ന തുകയും അവരെ എടുക്കുന്നേ. അപ്പോ അവരല്ലേ കടം തീർക്കേണ്ടേ? അത് ശരിയാണല്ലോ, പിന്നെന്തിനാ അവരെന്നെ ഇങ്ങോട്ട് പറഞ്ഞുവിട്ടത്? ചെല്ല് അവരോട് പോയി കാശു ചോദിക്ക്. തന്നില്ലെങ്കിൽ അവിടെ സത്യാഗ്രഹം ഇരിക്കണം, പോലീസിൽ വിവരം അറിയിക്കണം.
ഭയങ്കര തട്ടിപ്പ് കേസ്. അവള് ഒരു കാരണവശാലും വിട്ടു കൊടുക്കരുത്. ഏയ്, അവളെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഇവിടെ വന്ന് മീരെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഞാൻ അവളുടെ ഇന്ന് കാശ് വാങ്ങിച്ചിട്ടേ പോകും. എന്നാ വരട്ടെ സാറേ. സംഭവം കൊള്ളാം. അങ്ങേരുടെ മുമ്പിലായതുകൊണ്ടാ ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നത്. എന്റെ പ്രശ്നം ഞാൻ തീർക്കും. അതിനിടയ്ക്ക് കയറി അച്ഛൻ വരണ്ട. എനിക്ക് ഇടപെടാമല്ലോ അല്ലേ? പിന്നെ ഇടപെടാം. ഈനാം പേജി മരപ്പെട്ടിയാണല്ലോ. നിങ്ങൾക്കുള്ളതേ ഞാൻ പിന്നെ തരാം. ആ മോളെ, ഈ പരസ്യം നീ വായിച്ചേ. എബി ചിട്ടി ഫണ്ട്സിലേക്ക് ഏജന്റിനെ ആവശ്യമുണ്ടെന്ന്. 20% കമ്മീഷൻ, അതായത് 100,000 രൂപ പിരിച്ചു കൊടുത്താ 20,000 രൂപ കമ്മീഷൻ കിട്ടും. 1 crore നിക്ഷേപകരിൽ നിന്നും പിരിച്ച 20,00,000 കമ്മീഷൻ. നീ ഒന്ന് ആലോചിച്ചു നോക്കി. ശരിയാ, വഴിമുട്ടി നിൽക്കുന്ന ഈ സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. എടി, അപ്പോഴേക്ക് എടുത്തിയടിയൊന്നും ഇറങ്ങണ്ട. നീ അവരുടെ ഓഫീസിലേക്ക് ഒന്ന് ചെല്ല്, കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്ക്. നോക്കാം. ആ, എവിടെയില്ലാത്ത പലിശയാ കൊടുക്കുന്നത്. നിക്ഷേപകരെ പിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. നീ പിന്നെ അതിനെ മിടുക്കിയാണല്ലോ. മോളെ, ദേ നല്ലതാണെങ്കിൽ പെട്ടെന്ന് കാശുകാരിയാവാം. പിന്നെ നിന്റെ കടയൊക്കെ പോയി പണി നോക്കട്ടെ. എന്തായാലും ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ. ഒരു വഴി അടയുമ്പോ മറ്റൊരു വഴി തുറക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇന്നിവിടെ നടന്ന സെലക്ഷൻ റൗണ്ട്സിൽ നിങ്ങൾ നടത്തിയ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ 15 പേരെ സെലക്ട് ചെയ്യുകയാണ്. സാറ് സെലക്ഷൻ കിട്ടിയവരുടെ പേര് വിളിക്കും. അവർ മാറി നിൽക്കണം. അവിനാഷ്, പ്രേം, ബാലചന്ദ്രൻ സാർ 13 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ 7 പേരുണ്ട്. അതിൽ 2 പേരെ കൂടി സെലക്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെയൊക്കെ പെർഫോമൻസ് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. എങ്കിലും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന 2 പേരെ മാത്രമേ സെലക്ട് ചെയ്യൂ. അതിൽ നിന്ന് ആദ്യം റാഫേൽ. Next, Mr. Suraj. സെലക്ഷൻ കിട്ടാത്തവർ നിരാശരാകേണ്ടതില്ല. നിങ്ങൾക്ക് മുന്നിൽ നിരവധി അവസരങ്ങൾ പുറത്തുണ്ട്. ഇത് നിങ്ങളുടെ അവസാന ചാൻസ് അല്ല. ശരിയാണ്, ഇവിടെ സെലക്ഷൻ കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു എന്നർത്ഥമില്ല. നിങ്ങളൊക്കെ നല്ല ഭാവിയുള്ളവരാ.
ഇനിയും ട്രൈ ചെയ്യണം. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. അടുത്ത ഘട്ടം സെലക്ഷൻ റൗണ്ടിന് നിങ്ങളിൽ നിന്ന് 5 പേര് കൂടി ഔട്ട് ആവും. 10 പേരായിരിക്കും അവസാനത്തെ ടീമിൽ വരിക. അത് ഓർമ്മയിൽ വെച്ചായിരിക്കണം ഇനി മുമ്പോട്ടുള്ള നിങ്ങളുടെ യാത്ര. ഔട്ടായ 5 പേരും ഓഫീസിൽ വന്ന് ടീ വാങ്ങുക. ഇന്ന് തന്നെ ക്യാമ്പ് വിട്ട് പോകേണ്ടതാണ്. സാരമില്ലടാ, ഇനിയും ഉണ്ടാവും അവസരം. ഇതുകൊണ്ടൊന്നും തീരുന്നില്ലല്ലോ. ഇതൊക്കെ സമാധാനിപ്പിക്കാനുള്ള വാക്കുകളല്ലേ? ഇവിടെ പിടിച്ചു, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. സുഭാഷിന് ഇപ്പം നല്ല സമയമെന്നാ തോന്നുന്നേ. ജോലി പെട്ടെന്ന് തന്നെ കിട്ടിയില്ലേ? അതെ, അവൻ നല്ല സന്തോഷത്തില്ല. ആര്യൻ വാച്ച് വാങ്ങിക്കാത്തത് അവന് നല്ലോണം വിഷമമായിട്ടുണ്ട്. പാവം, എല്ലാവരുടെയും മുന്നിൽ വെച്ച് സുഭാഷ് അത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. എനിക്കതീ സന്തോഷമുള്ളൂ. കുറച്ച് അനുഭവിക്കട്ടോ അവൻ. ആ, അതും ശരി തന്നെ. അവൻ അവരെ വേദനിപ്പിച്ചതിന്റെ ശിക്ഷയായിട്ട് കരുതിയാൽ മതി ഇതെല്ലാം. ആ ശിക്ഷ കുറച്ച് കൂടുതലായി പോയി അമ്മേ. എന്റെ മകൻ ഇങ്ങനെ പെരുമാറുന്നതിലാ എനിക്ക് സങ്കടം. ഇവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോന്ന് ഞാൻ ആലോചിച്ചു. ഭാര്യയുടെയും മകന്റെയും മുമ്പിൽ ഒരു അന്യനെ പോലെ കഴിയേണ്ടി വരുന്നത് കുറച്ച് കഷ്ടം തന്നെ അമ്മേ. അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ലായിരിക്കാം, പക്ഷേ ഇതൊരല്പം കൂടിപ്പോയി. അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ലായിരിക്കാം, പക്ഷേ ഇതൊരല്പം കൂടിപ്പോയി. അമ്മ വിചാരിച്ച ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ കഴിയും. അമ്മ എന്നെ സഹായിക്കണം. എന്നെക്കുറിച്ച് ആര്യന്റെ മനസ്സിലുള്ള ധാരണ മാറ്റണം. എന്നെക്കുറിച്ച് ആര്യന് നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതിന് നല്ല കഥകളൊന്നും എന്റെ മോനെ കുറിച്ച് പറയാനില്ലല്ലോ മോനെ. അറിയാം എനിക്ക്. ഞാൻ പറഞ്ഞുതരാം അവനോട് പറയേണ്ടതൊക്കെ. അമ്മ അങ്ങനെ പറഞ്ഞാൽ മതി. ചുരുക്കത്തിൽ വില്ലനായ നിന്നെ കഥ പറഞ്ഞ് നായകനാക്കണം. അവന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള ചിത്രം മാറ്റിയെടുക്കാൻ ഇതേ വഴിയുള്ളൂ. അമ്മ തന്ത്രപൂർവം അവനോട് ഈ കഥ പറയണം. നിർത്തടാ, അവന്റെ ഒരു കഥ. അതെ, ഒരാളെ കുറിച്ച് നല്ലത് പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലത് ചെയ്യണം. നിന്റെ ഈ കള്ളക്കഥയ്ക്ക് കൂട്ടു നിൽക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. ആദ്യം നീ നിന്റെ മോന്റെ മുന്നിൽ നല്ലവനായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്ക്. അപ്പോ ആരും പറയാതെ തന്നെ അവൻ നിന്നെ സ്നേഹിക്കും. അല്ലാതെ നീ പറയുന്ന കള്ളക്കഥകൾ പറഞ്ഞു കൊടുത്ത് ആ കുഞ്ഞിനെ വീണ്ടും പറ്റിക്കുകയല്ല വേണ്ടത്.
അവന്റെ ഒരു കാര്യത്തിന് താൻ കൂട്ടി നിന്നേക്കരുത്. പറഞ്ഞേക്കാം. ഇത്രയും കള്ളങ്ങളെല്ലാം പറയിപ്പിച്ചപ്പോ നിനക്ക് സന്തോഷമായില്ലേ? അതെ, ആരും ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണത്തിൽ എന്തോ കുഴപ്പമുണ്ട്. ആരാണ് നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം.